അയ്യോ ലേറ്റ് ആയി പോയി കേട്ടോ, സോറി. അത് ശരി, ചൊറി എന്നൊരു വാക്ക് ഇംഗ്ലീഷ് ഇല്ലായിരുന്നെങ്കിൽ എന്താന്ന് പറയായിരുന്നു. ഒരു ചൊറി ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ല. ഞാൻ ഈ ഫ്ലാറ്റിൽ പോയിരുന്നു. നമ്മുടെ സുധീന്ദ്രൻ ഡോക്ടറുടെ വൈഫ് വിളിച്ചിരുന്നു. വൈകിട്ട് ഒരു മണിക്കൂർ അടുക്കള ജോലി ചെയ്താൽ മതി, 1000 രൂപ തരും. പിന്നെ ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോയാ മതി. പിന്നെ ഞാൻ സ്ഥലമൊക്കെ കണ്ടുപിടിക്കാൻ പോയി. സത്യം പറഞ്ഞ എന്റെ കുഞ്ഞ് മായ കൊട്ടാരം തന്നെ, മായ കൊട്ടാരം. ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്ലാറ്റിൽ ജീവിക്കണം, അല്ലെങ്കിൽ ഫ്ലാറ്റ് പോലത്തെ വീട്ടില്. നേരെ നമ്മൾ ചെല്ലുക, ലിഫ്റ്റിലോട്ട് കയറുക, നേരെ ഫ്ലാറ്റില്. അതൊക്കെ എനിക്കറിയാം. അത് ശരി, ഇതൊക്കെ അറിയാമായിരുന്നട്ടാ ഇത്തിരി പോലെ ഇല്ലാതെ വീട്ടിൽ കിടന്നോട് ശ്വാസം മുട്ടണത്. അത് സത്യം, വളരെ സത്യം. ശ്രീലങ്കയിലൊക്കെ ഫ്ലാറ്റേ ഉള്ളൂ, ഫ്ലാറ്റ്. വലിയ വീട്ടിലേക്കൊക്കെ മാറിയല്ലേ, അപ്പുറത്തെ വീട്ടിലെ സതിയുടെ അഹങ്കാരമൊക്കെ ഒന്ന് കുറയും. അതൊക്കെ അത്യാഗ്രഹ വശാരത, നമ്മുടെ അവസ്ഥയും കൂടെ നോക്കിയല്ലേ ഇതുപോലത്തെ പർച്ചേസ്. എന്റെ കുഞ്ഞെ, അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോയിരുന്നാലേ അലക്ക് കണ്ട് കാശി കാണാൻ പറ്റൂല. വസ്തു വാങ്ങലും വീട് വെക്കലും അടിയന്തരങ്ങൾ നടത്തുന്നതും ഇതിനൊക്കെ ഇപ്പൊ നമ്മൾ ആരും കൈ കാശും കെട്ടി വെച്ചോണ്ടൊന്നും അല്ല ഇരിക്കണത്. അതന്നെ, എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. ഞാൻ ഒരു വീട് വെക്കുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. 10-2000 സ്ക്വയർ ഫീറ്റ്. 2500 വേണം. മുൻവശത്ത് ഗാർഡൻ വേണം. കണ്ട, ഇതിനെയാണ് ചങ്കൂറ്റം ചങ്കൂറ്റം എന്ന് പറയണത്. കയ്യിൽ കാൽ കാശില്ലെങ്കിലും 2500 സ്ക്വയർ ഫീറ്റിന്റെ വീടായി, മുമ്പിൽ പൂന്തോട്ടമായി. കുഞ്ഞേ, ഇതുപോലെ മുന്നിട്ട് ഇറങ്ങണം, വെട്ടൊന്ന് മുറി രണ്ട്. അതുമല്ല, ഇപ്പൊ എല്ലാത്തിനും ലോണും കിട്ടുമല്ലോ. വസ്തു വാങ്ങാനും വിൽക്കാനൊക്കെ ആയിട്ടെ പേപ്പറിലൊക്കെ പ്രത്യേക പേജുകളാ. അടുത്ത ആഴ്ചത്തെ പരസ്യം കണ്ട് നമുക്കൊരു വിളി വിളിക്കണം കേട്ടാ. എന്റെ പത്മകുമാരെ, ഞാനൊന്ന് ഒരുപാട് ചിലവ് ചെയ്തു. ക്ലബിലൊക്കെ ഭയങ്കര ചിലവായിരുന്നു. ചായ വാങ്ങിക്കൊടുത്തു, രണ്ടുപേർക്ക് സിനിമ ടിക്കറ്റ് എടുത്തു കൊടുത്തു. അതിന് അല്ല, ചിലർക്ക് എവിടെയോ ഇരുന്ന് എല്ലാം ശ്രദ്ധിക്കണുണ്ടല്ലോ. ഇന്ന് മുതൽ ഞാൻ ലാവിഷം. ലാവിഷം എന്ന് വെച്ചാ അതി ഭയങ്കര ലാവിഷം. പത്മകുമാർ എന്തൊക്കെയായി പറയുന്നേ? വേണ്ട വേണ്ട, എനിക്കെല്ലാം അറിയാം. ഡ്രൈവർ കാറിന് എടുത്തോണ്ട് നിൽക്കാൻ. ദേ ഒരു കാര്യം പറയാം, സ്റ്റുഡന്റ് ക്ലാസ്സിലാണ് ഇരിക്കാനുള്ള, മനസ്സിലായ? നാളെ പുതിയ ഷർട്ട് വാങ്ങണം, പച്ചയില ബോർഡറുള്ള കോളനായിട്ടുള്ള. പുറത്തിറങ്ങണം. പിന്നെ നീ ആദ്യം പുറത്തിറങ്ങാ, അതിന് പിറകെ ഞാൻ വരാം. എനിക്ക് കുട്ടിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് കുട്ടിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. രമേശ്, അപ്പോ ഇനി എന്നെ കാണണമെങ്കിൽ ഫ്ലാറ്റിൽ വരണം. എങ്ങനെയാണ് വരേണ്ടത് അറിയാമോ? പിന്നെ നടന്ന് തമാശിക്കല്ലേ. ഫ്ലാറ്റിൽ വരേണ്ടത് ലിഫ്റ്റിലാണ്. ലിഫ്റ്റിൽ 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 കയറി നിന്നാണ്ടല്ലോ നമ്മളെ റാഞ്ചി എടുത്തോണ്ട് മേലോട്ട് പോകും. നല്ല രസമാണ്. എന്റെ അപ്പുപ്പനാണെങ്കിലേ പണ്ട് ആശുപത്രി കിടന്നപ്പോ ഞാൻ ലിഫ്റ്റിൽ കയറുന്ന സ്ഥിരം സവാരി ഗിരിഗിരി നടത്തുമായിരുന്നു മേലോട്ടും താഴോട്ടും. എത്ര നേർച്ച നേർന്നിട്ടുണ്ട് പണ്ട് അമ്പലത്തിൽ. അമ്പലത്തിൽ നേർച്ച കേട്ടാ? എന്തിന്? അപ്പൂപ്പന് സ്ഥിരമായിട്ട് അസുഖം വന്ന് ആശുപത്രി തന്നെ കിടക്കണേന്ന്. എന്നും ലിഫ്റ്റിൽ കയറാല്ലോ.